ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനു സ്പെഷ്യൽ. റംദാൻ മുബാറക്. അപ്പോൾ ഇന്നിവിടെ ഇഫ്താറിനായിട്ട് രണ്ട് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഷവർമൻ്റെ റെസിപ്പി വെച്ചിട്ട് നല്ല ഫില്ലിംഗ് ആണ്, ബണ്ണിൻ്റെ അകത്ത് ഫിൽ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഇറച്ചിപ്പോളൻ്റെ റെസിപ്പിയാണ്, ഇറച്ചി കേക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു പാനിൽ ഞാനൊരു രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ ഓയിലിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാനൊരു മീഡിയം സൈസുള്ള മൂന്ന് സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തന്നെ പെട്ടെന്ന് തന്നെ അത് സോട്ട് ചെയ്ത് കിട്ടിക്കോളും. അപ്പോൾ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇപ്പോൾ ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അതന്നെയാണ് പെട്ടെന്ന് ചേർത്ത് കൊടുക്കുക. അതാണ് എളുപ്പവും പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇതും ചേർത്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ എരിവിനായിട്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പം പച്ചമുളക് ഒരു പച്ചമുളകെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചേർക്കുന്നത്. ഇതിനിപ്പം പിന്നെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതുള്ളൂ. ബീഫ് കുറച്ച് മഞ്ഞളും മുളകും ചേർത്തിട്ട് വേവിച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞളും കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി പൗഡറും തന്നെ ചേർത്ത് കൊടുത്തത്. കാശ്മീരി അല്ല, നോർമൽ ചില്ലി പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ടേസ്റ്റാണ് ചേർത്ത് കൊടുത്തതിനാൽ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫ് ഗ്രൈൻഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിച്ചി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ചിക്കൻ ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, അത് ചേർത്ത് കൊടുത്തതിനാലും ടേസ്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് മിൻസായിട്ടുണ്ട്, ഇത്രയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഗ്രൈൻഡറിലിട്ടപ്പോൾ നന്നായിട്ട് പൊടി പോലെ ആയിപ്പോയി, ഇത്ര ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മോനാണ് അത് ബ്ലെൻഡ് ചെയ്യാൻ പോയത്. അപ്പോൾ അവൻ നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. മക്കൾ നോമ്പിനായാലും എല്ലാ സമയത്തായാലും മക്കളെ കിച്ചണിൽ കയറ്റും, അവർ കയറും കിച്ചണിൽ. അത് കാരണം ഓരോ പണികൾ അവരെ ഏൽപ്പിക്കും. അവർക്ക് ഇഷ്ടമാണ്, അത് ചെയ്യാനും ഇഷ്ടമാണ്, നന്നായിട്ട് ചെയ്യാനും ഇഷ്ടമാണ്. വീഡിയോയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ ലാസ്റ്റായിട്ട് അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഒരു അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് അഞ്ചെണ്ണം തന്നെ വേണം, എന്നാൽ മാത്രമേ നല്ലൊരു ഫ്ലഫി ആയിട്ട് അതിനെ കിട്ടുള്ളൂ, നല്ലൊരു ഹൈറ്റിൽ അതിനെ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കേക്കിൻ്റെ സൈസൊക്കെ വരുന്നത് നിങ്ങൾ എടുക്കുന്ന സോസ് പാൻ അനുസരിച്ചിട്ടാണ്. ഞാൻ കുറച്ച് വീതിയുള്ള സോസ് പാൻ എടുത്തുകൊണ്ട് എനിക്ക് അത്ര ഹൈറ്റിൽ കിട്ടില്ല, വീതി മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ച് ഇവിടെ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് വീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ സോസ് പാൻ എടുക്കണം, ഇപ്പോൾ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പുള്ള സോസ് പാൻ എടുത്തുകഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അതിനാവശ്യമുള്ള രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാലും ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് ഇതിലേക്കുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാൽ കപ്പ് മൈദയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവിടെ കാൽ കപ്പ് ധാരാളമാണ്, അത്ര ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല, നമ്മളെ മസാല അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സോസ് പാൻ നന്നായിട്ട് എണ്ണ തൂകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാല കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ വിസ്കോ അല്ലെങ്കിൽ ബാച്ചിലർ ഉണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എല്ലാം മുട്ടൻ്റെ മിക്സ്ചറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണമെന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
എല്ലാ രീതിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്യാം, മിക്സർ ജാറിലും കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ് കേട്ടോ, തീർച്ചയായിട്ടും ഓപ്ഷനാണ്. പക്ഷേ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചെയ്തതിന് ശേഷം എണ്ണ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സോസ്പാനിൽ നന്നായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ എണ്ണ ഇതാക്കി കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ഹെവി ബോട്ടംഡ് പാന താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിൽക്ക് സോസ്പാനും കൂടി ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് കൂട്ടുവെച്ച് കൊടുക്കുക. കൂട്ടുവെച്ചിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലായിടത്തും എല്ലാ സൈഡിലായിട്ട് എത്തുന്ന രീതിയിലൊന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക, അടച്ചു വെക്കുക. ഇവിടെ എനിക്കൊരു 20 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്, 20 to 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇത് അടച്ചു വയ്ക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് അത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈസിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന പാൻ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് വരിക. ഇവിടെ എനിക്കൊരു മീഡിയം ഹൈറ്റേ വന്നിട്ടുള്ളൂ, വലിയ ഹൈറ്റിലൊന്നും വന്നിട്ടില്ല കേക്ക്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ പാനിൽ വെച്ചതുകൊണ്ട് നമുക്ക് നല്ല ഹൈറ്റിൽ കാണണമെങ്കിൽ കുറച്ച് പാൻ്റെ സൈസ് കുറച്ചാൽ മതി, അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ്സ് ശേഷം തുറന്നപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത് തിരിച്ചിട്ട് കൊടുത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്.